भूतेर्महद्भिर्य इमा पुरो विभो निर्मायशे ते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे. भागवत ते
ശ്രീമദ്ഭാഗവത സ്മൃതിയിൽ ശ്രീഹരി തന്നുടെ കഥകൾ നിറയും. ശ്രീമദ്ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ, ലക്ഷ്യമതും സംഗീതം. ഭക്തി ഉണർത്തും സാഫല്യം, ഭക്തി ഉണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം അഥ ദശമസ്കന്ധ അഥ ഏകോനചത്വാരിംശത്തമോധ്യായ. ശ്രീശുക ഉവാച, സുഖോപവിഷ്ടപര്യങ്കേ രാമകൃഷ്ണോരുമാനിത ലേഭേ മനോരഥാൻ സർവാൻ പധിയാൻ സചകാരഃ. കിമലഭ്യം ഭഗവതീ പ്രസന്നേ ശ്രീനികേതനേ തഥാപി തൽപരാ രാജൻ നഹി വാഞ്ഛന്തി കിഞ്ചന. സായന്തനാശനം കൃത്വാ ഭഗവാൻ ദേവകീസുത സുഹൃത്സുവൃത്തം കംസസ്യ പപ്രച്ഛാന്യച്ചികീർഷിതം. ശ്രീഭഗവാനുവാച, താത സൗമ്യാഗത കച്ചിൽ സ്വാഗതം ഭദ്രമസ്തു വാ. അപി സ്വജ്ഞാതിബന്ധൂനാമനമീവമനാമയം. ഹരേ കിം നു നക്കുശലം പൃക്ഷേ ഏധമാനേ കുലാമയേ കംസേ മാതുലനാമ്യംഗ സ്വാനാം നസ്തൽപ്രജാസു ച. അഹോ അസ്മദഭൂദ്ഭൂരി പിത്രോർവ്രജിനമാര്യയോ യദ്ധേതോ പുത്രമരണം യദ്ധേതോർബന്ധനം തയോ. ദിഷ്ട്യാദ്യദർശനം സ്വാനാം മഹ്യം വ സൗമ്യ കാംക്ഷിതം. സംജാതം വർണ്യതാം താത തവാഗമനകാരണം. ശ്രീശുക ഉവാച, പൃഷ്ടോ ഭഗവതാ സർവം വർണ്ണയാമാസ മാധവ. വൈരാനുബന്ധം യദുഷു വസുദേവവധോദ്യമം. യൽ സന്ദേശോ യദർഥം വാദൂത സംപ്രേഷിത സ്വയം. യദുക്തം നാരദേനാസ്യ സ്വജന്മാനകദുന്ദുഭേ. ശ്രുത്വാ ക്രൂരവച കൃഷ്ണോ ബലശ്ച പരവീരഃ. പ്രഹസ്യ നന്ദം പിതരം രാജ്ഞാദിഷ്ടം വിജജ്ഞതു. ഗോപാൻ സമാദിശൽ സോപി ഗൃഹ്യതാം സർവഗോരസ. ഉപായനാനി ഗൃഹീധ്വം യുജ്യന്താം ശകടാനി ച. യാസ്യാമഃ ശോ മധുപുരിം ദാസ്യാമോ നൃപതേരസാൻ. ദ്രക്ഷ്യാമ സുമഹൽ പർവാ യാന്തി ജാനപദാ കില. ഏവമാഘോഷയൽ ക്ഷത്ര നന്ദഗോപ സ്വഗോകുലേ. ഗോപ്യസ്താതുപശ്രുത്യാ ബഭൂവുർവ്യഥിതാ ഭൃശം. രാമകൃഷ്ണോ പുരിം നേതുമക്രൂരം വ്രജമാഗതം. കാശ്ചിത്തൽകൃതഹൃത്താപശ്വാസംമ്ലാനമുഖശ്രിയാ. സ്രംസദ്ദുഗൂലവലയകേശഗ്രന്ഥ്യശ്ച കാശ്ചന. അന്യാശ്ച തദനുധ്യാനനിവൃത്താശേഷവൃത്തയാ. നാഭ്യജാനന്യമം ലോകമാത്മലോകം ഗതായിവ. സ്മരന്ത്യശ്ചാപരാശൗരേരനുരാഗസ്മിതേരിത.
ഹൃദിസ്പൃശ്ചിത്രപദ ഗിര സമ്മുഹുസ്ത്രിയ ഗതിം സുലളിതാം ചേഷ്ടാം സ്നിഗ്ധാസാവലോകനം ശോകാപഹാനി നർമാണി പ്രോദ്ധാമചരിതാനി ച ചിന്തയന്ത്യോ മുകുന്ദസ്യ ഭീതാവിരഹകാതരാ സമേതാ സംഘശ പ്രോചുരശ്രുമുഖ്യോച്യുതാശയാ ഗോപ്യ ഊചു അഹോ വിധാതസ്തവന ക്വചിദ്ദയാ സംയോജ്യ മൈത്രിയാ പ്രണയേന ദേഹിന താംശ്ചാകൃതാർത്ഥാൻവീനക്ഷ്യ പാർത്ഥകം വിക്രീഡിതം തേർഭഗചേഷ്ടിതം യഥാ യസ്ത്വം പ്രദർശ്യാസിത കുന്ദളാവൃതം മുകുന്ദവക്ത്രം സുഖപോലമുന്നസം ശോകാപനോദസ്മിതലേശസുന്ദരം കരോഷി പാരോക്ഷ്യമസാധുതേ കൃതം ക്രൂരസ്ത്വമക്രൂരസമാഖ്യയാസ്മനശ്ചക്ഷുർഹി ദത്തം ഹരസേബദാജ്ഞവൽ യേനൈകദേശേഖിലസർഗസൗഷ്ഠവം ത്വദീയമദ്രാക്ഷ്മ വയം മധുദ്വിഷാ നനന്ദസൂനു ക്ഷണഭംഗസൗഹൃദ സമീക്ഷസേ നസ്വകൃതാതുരാപത വിഹായ ഗേഹാൻ സ്വജനാൻ സുരാൻ പദീൻസ്തദ്ദാസ്യമത്ഥോപഗത നവപ്രിയ സുഖം പ്രഭാതാ രജനീയമാശിഷ സത്യാബഭൂവു പുരയോഷിതാം ധ്രുവം യാ സംപ്രവിഷ്ടസ്യ മുഖം വ്രജസ്പതേ പാംസ്യന്ത്യപാംഗോത്കലിതസ്മിതാസവം താസാം മുകുന്ദോ മധുമഞ്ജുഭാഷിതേർഗൃഹീതചിത്ത പരവാൻമനസ്വപി കഥം പുനർന്ന പ്രതിയാസ്യതേ ബലാ ഗ്രാമ്യാ സലജ്ജസ്മിത വിഭ്രമൈ ഭ്രമൻ അദ്യ ധ്രുവം തത്ര ദൃശോ ഭവിഷ്യതേ ദാശാർഹഭോജാന്ധകവൃഷ്ണി സാത്വതാം മഹോത്സവ ശ്രീരമണം ഗുണാസ്പദം ദൃക്ഷ്യന്തിയേ ചാധ്വനി ദേവകീസുതം മൈതദ്വിധസ്യാകരുണസ്യ നാമഭൂതക്രൂര ഇത്യേതതതീവ ദാരുണ യോസാവനാശ്വാസ്യ സുദുഃഖിതം ജനം പ്രിയാത്പ്രിയം നേഷ്യതി പാരമധ്വന അനാർദ്രധീരേഷ സമാസ്ഥിതോ രഥം തമന്വമീച ത്വരയന്തി ദുർമദ ഗോപാ അനോഭി സ്ഥവിരൈരുപേക്ഷിതം ദൈവം ച നോദ്യ പ്രതികൂലമീഹതേ നിവാരയാമ സമുപേത്യ മാധവം കിം നോകരിഷ്യൻ കുലവൃദ്ധബാന്ധവ മുകുന്ദസംഗാന്നിമിഷാർദ്ധദുസ്ത്യജാൽ ദൈവേന വിധ്വംസിത ദീനചേതസാം യസ്യാനുരാഗലളിതസ്മിതവൽഗുമന്ത്രലീലാവലോകപരിരംഭണരാസഗോഷ്ട്യാം നീതാസ്മന ക്ഷണമിവ ക്ഷണതാ വിനാതം ഗോപ്യ കഥം നതിതരേമ തമോ ദുരന്തം യോന്നക്ഷയേ വ്രജമനന്ദസഖപരീതോ ഗോപൈർവിശൻ ഘുരരജച്ഛുരിതാളകസ്ര വേണും ക്വണൻ സ്മിതകടാക്ഷ നിരീക്ഷണേന ചിത്തം ക്ഷിണോത്യമുമൃതേ നു കഥം ഭവേമ ശ്രീശുക ഉവാച ഏവം ബ്രുവാണ വിരഹാതുരാഭൃശം വ്രജസ്ത്രിയ കൃഷ്ണ വിശക്തമാനസ വിസൃജ്യ ലജ്ജാം രുരുദുസ്മ സുസ്വരം ഗോവിന്ദ ദാമോദര മാധവേതി സ്ത്രീണാമേവം രുദന്തീനാമുദിതേ സവിതര്യഥാ അക്രൂരശ്ചോദയാമാസ കൃതമൈത്രാദികോരഥം ഗോപാസ്തമന്വസജ്ജന്ത നന്ദാദ്യാശകടൈസ്തത ആദായോപായനം ഭൂരി കുംഭാൻ ഗോരസസംഭൃതാൻ
ഗോപ്യശ്ച ദൈതം കൃഷ്ണമനുവ്രജ്യാനുരഞ്ജിതാം പ്രത്യാദേശം ഭഗവത കാംക്ഷന്ത്യശ്ചാവതസ്ഥിരേ താസ്തഥാ തപ്യതീർവീക്ഷ്യ സ്വപ്രസ്ഥാനേ യദുത്തമ സാന്ദ്വയാമാസ സപ്രേമൈരായാസ്യ ഇതി ദൗത്യകൈ യാവദാലക്ഷ്യതേ കേതുര്യാവദ്രേണുരഥസ്യ ച അനുപ്രസ്ഥാപിതാത്മാനോ ലേഖ്യാനീവോപലക്ഷിത താ നിരാശാനിവവൃതുർഗോവിന്ദ വിനിവർത്തനേ വിശോക അഹനീ നിന്നുർഗായന്ത്യ പ്രിയചേഷ്ടിതം ഭഗവാനപി സംപ്രാപ്തോ രാമാക്രൂരയുതോ നൃപ രഥേന വായുവേഗേന കാളിന്ദീമഘനാശിനിം തത്രോപസ്പൃശ്യ പാനീയം പീത്വാ മൃഷ്ടം മണിപ്രഭം വൃക്ഷഷണ്ഡമുപവ്രജ്യ സരാമോ രഥമാവിശൽ അക്രൂരസ്താവുപാമന്ത്രിയ നിവേശ്യ ച രഥോപരി കാളിന്ദ്യാഹൃതമാഗത്യ സ്നാനം വിധിവദാചരൽ നിമജ്യ തസ്മിൻ സലിലേ ജപൻ ബ്രഹ്മസനാതനം താവേവ ദദൃശേ അക്രൂരോ രാമകൃഷ്ണോ സമന്വിതോ തൗ രഥസ്ഥോ കഥമിഹ സുതാവാനകദുന്ദുഭേ തർഹി സ്വിൽസ്യന്ദനേ നസ്ത ഇത്യുന്മജ്യ വ്യചഷ്ടസ തത്രാപി ച യഥാ പൂർവമാസീനോ പുനരേവ സ ന്യമജ്ജദ്ദർശനം തന്മേ മൃഷാ കിം സലിലേ തയോ ഭൂയസ്തത്രാപി സോദ്രാക്ഷീൽ സ്തൂയമാനമഹീശ്വരം സിദ്ധചാരണഗന്ധർവൈരസുരൈർനതകന്ധരൈ സഹസ്രശിരസം ദേവം സഹസ്രഭണമൗലിനം നീലാംബരം ബിസശ്വേതം ശൃംഗൈ ശ്വേതമിവ സ്ഥിതം തസ്യോത്സംഗേ ഘനശ്യാമം പീതകൗശേയവാസസം പുരുഷം ചതുർഭുജം ശാന്തം പത്മപത്രാരുണേക്ഷണം ചാരുപ്രസന്നവദനം ചാരുഹാസനിരീക്ഷണം സുഭ്രുന്നസം ചാരുകർണം സുഖപോലാരുണാധരം പ്രലംബപീവരഭുജം തുംഗാംസോരസ്ഥലശ്രിയം കമ്പുകണ്ഠം നിമ്നനാഭിം വലിമൽപ്പല്ലവോദരം ബൃഹൽക്കടിതടശ്രോണീകരഭോരുദ്വയാന്വിതം ചാരുജാനുയുഗം ചാരുജംഘായുഗളസംയുതം തുംഗഗുൽഭാരുണനഖവ്രാദദീധിതിഭിർവ്രതം നവാംഗുല്യങ്കുഷ്ഠതളൈർവിലസൽ പാദപങ്കജം സുമഹാർഹമണിവ്രാതകിരീടകടകാംഗദൈ കടിസൂത്രബ്രഹ്മസൂത്രഹാരനൂപുരകുണ്ടലൈ ഭ്രാജമാനം പത്മകരം ശംഖചക്രഗദാധരം ശ്രീവത്സവക്ഷസംഭ്രാജൽ കൗസ്തുഭം വനമാലിനം സുനന്ദനന്ദപ്രമുഖൈ പാരിഷദൈ സനകാദിഭി സുരേശൈർബ്രഹ്മരുദ്രാദ്യൈർനവഭിശ്ച ദ്വിജോത്തമൈ പ്രഹ്ലാദനാരദവസുപ്രമുഖൈർഭാഗവതോത്തമൈ സ്തൂയമാനം പൃഥക് ഭാവേർവചോഭിരമലാത്മഭീ ശ്രിയാ പുഷ്ട്യാ ഗിരാകാന്ത്യ കീർത്യാ തുഷ്ട്യേളയോർജയ വിദ്യയാ വിദ്യയാ ശക്തിയ മായയാ ച നിഷേവിതം വിലോക്യ സുഭൃശം പ്രീതോ ഭക്തിയാ പരമയായുത ഹൃഷ്യത്തനൂരുഹോ ഭാവപരിക്ലിന്നാത്മലോചന ഗിരാഗദ്ഗതയാ സ്തൗഷീൽ സത്വമാലംബ്യ സാത്വത പ്രണമ്യമൂർധ്നാവഹിത കൃതാഞ്ജലിപുടശ്ശനൈ ശ്രീഹരേ നമ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ അക്രൂരപ്രതിയാനന്നാമ ഏകോനചത്വാരിംശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ
श्रीमद्भागवताख्योऽयं प्रत्यक्षकृष्ण एव हि स्वीकृतोऽसि मया नाथ मुक्त्यर्थं भवसागरे श्रीगुरुवायूरपाशरणं श्रीमद्भागवतम् അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഭഗവാന്റെ പാദങ്ങളിൽ ഇന്ന് 578-ാമത്തെ ദിവസം സമർപ്പിക്കുകയാണ്. അതിൽ ദശമസ്കന്ധത്തിലെ 39-ാമത്തെ അധ്യായം നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചു. ഇവിടെ ഭക്തന്മാരുടെ മനോരഥങ്ങളെ ഭഗവാൻ സാധിപ്പിക്കുന്നു. ശ്രീശുകാചാര്യൻ പറയുകയാണ്, സുഖോപവിഷ്ടപര്യങ്കേ രാമകൃഷ്ണോരുമാനിത ലേഭേ മനോരഥാൻ സർവാൻ പധിയാൻ സചകാരഹ. പര്യങ്കേ സുഖോപവിഷ്ട, മഞ്ചത്തിൽ ആ പര്യങ്കത്തിൽ സുഖമായിട്ടിരുന്നു കൊണ്ട് രാമകൃഷ്ണോരുമാനിത, ബലരാമനും ശ്രീകൃഷ്ണനും വേണ്ട പോലെ മാനിച്ചിരിക്കുന്ന സാ അവൻ ആ ക്രൂരൻ, പധി യാൻ മനോരഥാൻ ചകാര, എന്തൊക്കെ മനോവിചാരങ്ങളാണ് ആ യാത്രാമധ്യേ ഉണ്ടായത്. സർവാൻ ലേഭേ ഹ, അത് മുഴുവൻ ലഭിച്ചു ആശ്ചര്യം എന്നാണ്. ഭഗവാൻ തന്നെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കും. ഗോകുലത്തിലേക്ക് പോകുന്ന വഴിയിൽ അക്രൂരൻ്റെ ചിന്തകൾ അങ്ങനെ പല വിധത്തിലായിരുന്നു. ആ സകല മനോരഥങ്ങളെയും, രഥത്തിലിരിക്കുമ്പോൾ ഉണ്ടായ മനോരഥങ്ങൾ മുഴുവൻ ഭഗവാനതാ വേണ്ടതുപോലെ സാധിപ്പിച്ചു കൊടുത്തു. ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ ഭഗവാൻ സാധിപ്പിക്കും. ഭഗവത് പ്രസാദം ആശ്ചര്യകരമാണ് എന്ന് ശ്രീശുക ബ്രഹ്മർഷി നമ്മളോടിവിടെ താ പറയുന്നു. കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനേ തഥാപി തത്പരാ രാജൻ നഹി വാഞ്ഛന്തി കിഞ്ചന. ഹേ രാജൻ, രാജാവേ, ശ്രീനികേതനെ, ലക്ഷ്മിയുടെ വാസസ്ഥലമായിരിക്കുന്ന ഭഗവാൻ പ്രസാദിച്ചിരിക്കുമ്പോൾ, ഭഗവതി പ്രസന്നേ, എന്താണ് സാധിക്കാൻ ഉള്ളത്? ഒരാൾക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഭഗവാന്റെ ഈ സാന്നിധ്യം, അല്ലെങ്കിൽ ഭഗവാൻ പ്രസാദിക്കുക എന്നുള്ളത്. എങ്കിലും അങ്ങനെയാണെങ്കിലും തൽപര കിഞ്ചന നഹി വാഞ്ഛന്തി, ആ ഭഗവാനിൽ താല്പര്യമുള്ള ആളുകൾ ഒന്നും ആഗ്രഹിക്കുന്നില്ലല്ലോ. മഹാലക്ഷ്മിയുടെ കടാക്ഷത്തിൽ നിന്ന് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവുന്നു. അങ്ങനെയിരിക്കെ ആ ശ്രീഭഗവതി ഏതൊരുവനിൽ വസിക്കുന്നുവോ ആ ഭഗവാൻ ആരോട് പ്രസന്നനായിരിക്കുന്നു? അവന് സാധിക്കാത്തതായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ സാധിക്കേണ്ടതായിട്ടുള്ള കാര്യവും ഒന്നുമില്ല, സാധിക്കാനായിട്ടും ഒന്നുമില്ല. ഭഗവാനേക്കാൾ വലുതായിട്ട് വേറെ ഒന്നുമില്ല എന്നാണ്. ഭഗവത് ചിന്ത കൊണ്ട് തന്നെ പൂർണ്ണകാമന്മാരായിട്ട് തീർന്നു. അപ്പൊ അക്രൂരന്റെ മനോരഥങ്ങൾ സാധിച്ചു എന്നുള്ളതിൽ ഒരത്ഭുതവും ഇല്ല എന്നാണ്. ഭക്തന്മാർ ആഗ്രഹിക്കുന്നതായാൽ ഇത് മാത്രമല്ല, എന്തും കൊടുക്കുന്ന കാരുണ്യ സ്വരൂപനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. സായന്തനാശനം കൃത്വാ ഭഗവാൻ ദേവകീസുത സുഹൃത്സുവൃത്തം കംസസ്യ പപ്രച്ഛാന്യചികീർഷിതം. സായന്തനാശനം, വൈകുന്നേരത്തെ ആ ഭക്ഷണമൊക്കെ കൃത്വാ ചെയ്തിട്ട് ദേവകീസുത ആ ശ്രീകൃഷ്ണൻ ഭഗവാൻ സുഹൃത്തുക്കളിൽ കംസന്റെ വർത്തമാനത്തെയും അന്യത് ചികീർഷിതം, അന്യമായി ചെയ്യാനുള്ള ആഗ്രഹത്തെയും ചോദിച്ചു. ഇപ്പോൾ വസുദേവർ തുടങ്ങിയ ആളുകളോട്, സജ്ജനങ്ങളോട് കംസൻ എങ്ങനെയാണ് പെരുമാറുന്നത്, കംസൻ ഇപ്പോൾ ഇനി എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ അക്രൂരനോട് ചോദിക്കുന്നു. ഭഗവാൻ ചോദിക്കുകയാണ്, താത സൗമ്യാഗത കച്ചിൽ സ്വാഗതം ഭദ്രമസ്തു വാ അപി സ്വജ്ഞാതി ബന്ധൂനാമനമീവം അനാമയം. ഭഗവാൻ പറയുന്നു തൻ്റെ അച്ഛൻ്റെ സഹോദരൻ എന്നുള്ള രീതിയിൽ, ഹേ താത, പിതാവേ, സൗമ്യ, വളരെ സൗമ്യനായ, നല്ല ശീലങ്ങളോടുകൂടി അക്രൂര, സ്വാഗതം ആഗത, ശോഭനമായ രീതിയിൽ അങ്ങ് വന്നു. ഭദ്രം വാ അസ്തു, നിങ്ങൾക്ക് ക്ഷേമം ഉണ്ടാവട്ടെ. സ്വജ്ഞാതി ബന്ധൂനാം, സുഹൃത്തുക്കൾ, ജ്ഞാതികൾ, ബന്ധുക്കൾ, ഇവർക്കൊക്കെ അപി അനമീവം, ഒട്ടും തന്നെ ദുഃഖമില്ലല്ലോ. അപി അനാമയം കച്ചിൽ
സുഖമല്ലേ അവർക്കൊക്കെ എന്ന് ചോദിക്കുകയാണ്. അങ്ങയുടെ ആഗമനം വളരെ സന്തോഷത്തിന് കാരണമാണ്. അങ്ങയ്ക്കും അങ്ങയുടെ കുടുംബത്തിലുള്ള ആളുകൾക്കൊക്കെ ക്ഷേമമുണ്ടാവട്ടെ. സുഹൃത്തുക്കൾക്കും ജ്ഞാതികൾക്കും ബന്ധുക്കൾക്കും ഒന്നും ഒരു ദുഃഖമില്ലല്ലോ, എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ എന്ന് ചോദിക്കുകയാണ്. കിംനുന കുശലം പൃച്ഛേ ഏധമാനേ കുലാമയേ കംസേ മാതുല നാമ്യംഗ സ്വാനാം നസ്തൽ പ്രജാസുച. ഹേ പൂജ്യ അംഗ, നമ്മുടെ മാതുല നാമ്നി, മാതുലൻ എന്ന പേരോടുകൂടിയ കംസനാകുന്ന കുലാമയേ, ആ കുലത്തിന് വന്ന വലിയ രോഗം ഏധമാനെ വർദ്ധിച്ചിരിക്കുമ്പോ നസ്വാനാം തൽപ്രജാസുച, നമ്മുടെ ബന്ധുക്കളുടെയും ആ കംസന്റെ പ്രജകളുടെയും ഒക്കെ കുശലം കിംനു പൃച്ഛേ, എന്തിനാ ചോദിക്കണത്? അവർക്ക് ഒട്ടും സന്തോഷം ഉണ്ടാവില്ല. കുശലം ചോദിക്കുന്നത് ശരിയല്ല. വലിയ രോഗത്തിൽ കിടക്കുന്ന ഒരാളുടെ അടുത്ത് സുഖാണോ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. നമ്മുടെ വംശത്തെ മുഴുവൻ, കുലത്തിന് മുഴുവൻ ആമയമായിരിക്കുന്ന വലിയൊരു മഹാരോഗം, മാറാരോഗം, കംസൻ, അത് വർദ്ധിച്ചു വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബന്ധുക്കൾക്കും അതേപോലെ തന്നെ ഈ കംസന്റെ പ്രജകൾക്കൊക്കെ സുഖം എന്നുള്ളത് ഉണ്ടാവുമോ? കുശലം ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്നാണ്. അഹോ അസ്മദ ഭൂൽ ഭൂരി പിത്രോർവൃജിനമാര്യയോ യദ്ധേതോ പുത്രമരണം യദ്ധേതോർ ബന്ധനം തയോ. ആര്യയോ, പൂജ്യരായിരിക്കുന്ന പിത്രോ, മാതാപിതാക്കൾക്ക് അസ്മത് ഞങ്ങൾ രണ്ടുപേര് കാരണം, ഭൂരി വ്രജിനം അഭൂത് ഞങ്ങൾ കാരണം വലിയ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നു. യദ്ധേതോ, യാതൊരുത്തരുടെ ഹേതുവായിട്ട് തയോ, അവരുടെ പുത്രമരണം, പുത്രന്മാരുടെ നാശം. യദ്ധേതോ, യാതൊരുത്തരു നിമിത്തം ബന്ധനം, കാരാഗ്രഹവാസം, ഇതൊക്കെ ഉണ്ടായില്ലേ? ഇതൊക്കെ കംസനല്ലേ ചെയ്തത്? അതികഷ്ടം, പൂജ്യരായ മാതാപിതാക്കളെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു. ഞങ്ങൾ കാരണമാണ് ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അവരുടെ പുത്രന്മാരെ ആറുപേരെ കീർത്തിമന്തം പ്രഥമജം, ആദ്യത്തെ കീർത്തിമാൻ എന്ന ഉണ്ണി മുതൽ ഓരോരുത്തരെയും ആ കംസൻ കൊന്നില്ലേ? ആ ദേവകീയവസ്തുവന്മാരെ കാരാഗ്രഹത്തിലിട്ടില്ലേ? ദിഷ്ട്യാദ്യ ദർശനം സ്വാനാം മഹ്യം വ സൗമ്യകാംക്ഷിതം സഞ്ജാതം വർണ്യതാം താത തവാഗമന കാരണം. സൗമ്യ, ഹേ സാധുവായിരിക്കുന്ന പിതാവേ, താത, സ്വാനാം വ സംബന്ധികളായ നിങ്ങളുടെ കാംക്ഷിതം ആഗ്രഹപ്പെട്ടിരിക്കുന്ന, ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദർശനം, ദിഷ്ട്യ ഭാഗ്യം കൊണ്ട്, മഹ്യം അദ്യ സഞ്ജാതം ഭാഗ്യം കൊണ്ട് എനിക്കിപ്പോ ലഭിച്ചു. തവ ആഗമന കാരണം വർണ്യതാം, അങ്ങയുടെ ഈ വരവിനുള്ള കാരണം കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അത് പറയൂ. ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അങ്ങ് വരണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പോ ആ ദർശനം സാധിച്ചു. അങ്ങ് വന്നത് എന്തെങ്കിലും വിശേഷ കാരണം കൊണ്ടാണോ എങ്കിൽ അത് പറഞ്ഞു തരൂ. ശ്രീശുബ്രഹ്മർഷി പറയാണ്, പൃഷ്ടോ ഭഗവതാ സർവം വർണ്ണയാമാസമാധവ വൈരാനുബന്ധം യദുഷു വസുദേവ വധോദ്യമം. ഭഗവതാ പൃഷ്ട, ഭഗവാനാൽ ചോദിക്കപ്പെട്ട മാധവ, മധുവംശത്തിൽ ജനിച്ച അക്രൂരൻ, ഇവിടെ മാധവൻ എന്നുള്ളത് അക്രൂരനെ ഉദ്ദേശിച്ചിട്ടാണ്. ഭഗവാൻ ആ മാധവനാണ്, മാധവൻ ലക്ഷ്മീപതിയാണ്. അങ്ങനെയുള്ള ആ മാധവ, മധുവംശത്തിൽ ജനിച്ച അക്രൂരൻ മാധവനോട് പറഞ്ഞു, എന്താ? യദുഷു വൈരാനുബന്ധം, യദുക്കളിലുള്ള കംസന്റെ വൈരത്തെയും വസുദേവ വധോദ്യമം, വസുദേവനെ കൊല്ലാനുണ്ടായ പ്രയത്നത്തെയും സർവം വർണ്ണയാമാസ എന്ന് അവിടെ ഇതാ സൂചിപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും ദാ വർണ്ണിച്ചു എന്ന് പറയുകയാണ്. ആ വർണ്ണന ഇനി അത് വളരെ വിശദമായിട്ട് പറയുന്നു. ധനുർയാഗം നടത്താൻ പോണതിനെ കുറിച്ചും അവിടേക്ക് നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുവരണം എന്ന് കംസൻ പറഞ്ഞതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ, ആ ഭാഗങ്ങളൊക്കെ 9-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു
ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാതേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാതേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം കലിമലമദനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായൂജ്യം ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാതേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവന പുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപ രൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവ രാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥ നന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദ തനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവന പുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം സംഭസദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം
ഹരിഹര പുത്ര ആശ്രിത മിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണ പരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദക ഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജന പ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവന പുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവാ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിയോ.